ഹായ്. അങ്ങനെ നാട്ടിലെത്തി രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അനുജത്തി നാട്ടിലോട്ട് വന്നു. അപ്പം ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഇന്നൊരു യാത്രയിലോട്ടാണ്. യാത്ര എവിടെയാണ്? തകഴി, അമ്മയുടെ നാടായ തകഴിയിലോട്ടാണ്. അവിടെ കുടുംബക്ഷേത്രത്തിൽ പോകണം, പിന്നെ അവിടെയൊക്കെയുള്ള റിലേറ്റീവ്സിനെയൊക്കെ കാണണം, പിന്നെ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾക്ക് വേണ്ടി രാവിലെ തന്നെ, രാവിലെ എന്ന് വെച്ചാൽ ഒരു 6 മണിയായപ്പോഴാണ് തിരിച്ചത്. എനിക്കെന്നും അമ്മയുടെ നാട്ടിലോട്ട് പോകുമ്പം കുറേ നല്ല ഓർമ്മകളുണ്ട്. കുട്ടനാടാണ്, എപ്പോഴും പാടങ്ങളും അതൊക്കെ കാണാൻ അതൊരു പ്രത്യേക ഭംഗി തന്നെയാണ്. പിന്നെ എന്തായാലും രാവിലെ ടിഫിൻ കഴിക്കാതായിരിക്കും ഞങ്ങൾ ഇറങ്ങുന്നത്, വഴിയിൽ വെച്ച് കഴിക്കണം എന്നുള്ള ആഗ്രഹത്തോട് തന്നെ. അങ്ങനെ ഒരു ഹോട്ടലിൽ കയറി മെനു എല്ലാം നോക്കിയെങ്കിലും അവസാനം എല്ലാവരും മസാലദോശയും വടയും തന്നെ ഓർഡർ ചെയ്തു. എന്തൊക്കെയായാലും ഇത് കഴിഞ്ഞൊരു ഓപ്ഷൻ അത്ര സുഖമായിട്ട് തോന്നുന്നില്ല. എപ്പോഴും മസാലദോശയാണ് ബെറ്റർ എന്നാണ് എപ്പോഴും എനിക്ക് തോന്നുന്നത്. എൻ്റെ ഫേവറേറ്റാണ് മസാലദോശ. പിന്നെ അത് കഴിഞ്ഞ് തകഴി അമ്പലത്തിൽ ഇറങ്ങി. ആക്ച്വലി ഞാൻ ഒരുപാട് നാളിന് ശേഷമാണ് തകഴി അമ്പലത്തിൽ പോകുന്നത്. എൻ്റെ കുഞ്ഞുനാളൊക്കെ ഞാൻ ഇവിടെ വെക്കേഷനൊക്കെ വരുമ്പോൾ മിക്കവാറും വന്നിരുന്നൊരു ക്ഷേത്രമായിരുന്നു. ഒരു ഏകദേശം ഒരു 10-20 വർഷമെങ്കിലായി കാണും ഇവിടെ വന്നിട്ട്. 20 അല്ല, അതിൽ കൂടുതൽ നാളായിട്ടുണ്ട്. അങ്ങനെ തകഴി അമ്പലത്തിൽ വന്നു. ആക്ച്വലി ഇതല്ല കുടുംബക്ഷേത്രം, വേറെയാണ്. ഫസ്റ്റ് തകഴി അമ്പലത്തിൽ വന്നു. അവിടെ ഈ കുളക്കടവും ഒക്കെ സിനിമയിൽ കാണുന്ന പോലെ, നമ്മൾ വല്ലപ്പോഴും നാട്ടിൽ ചെല്ലുന്നവർക്കൊക്കെ ഇതൊക്കെ വലിയ കാര്യമല്ലേ. അങ്ങനെ അമ്പലത്തിലെല്ലാം തൊഴുതു. ആക്ച്വലി ഇപ്പോൾ കുറേ നാളിന് ശേഷമാണ് ഞങ്ങൾ അച്ഛനും അമ്മയും ഞാനും സിസ്റ്ററും കൂടെ ഇങ്ങനെ ഒരു യാത്ര. പണ്ട് എപ്പോഴും തകഴി വരുമ്പോൾ ഞങ്ങൾ ഇതുപോലെ വരും, വഴി വെച്ച് ഹോട്ടലിൽ കയറി കഴിക്കും, തിരിച്ചു വരും. പിന്നെ മാങ്ങ സീസൺ ആണെങ്കിൽ മാങ്ങ അത് ഇതെല്ലാം എടുത്തുകൊണ്ട് പോകും, കഴിച്ചുകൊണ്ട് പോകും, വയറ് ഫുള്ളാക്കി കൊണ്ടായിരിക്കും തിരിച്ചു പോകും. തകഴി ക്ഷേത്രത്തിൻ്റെ ബാക്ക് സൈഡുള്ള സ്ഥലമാണ് ഇത് കേട്ടോ. എന്ത് ഭംഗിയാണെന്നറിയാം ഇവിടെ കാണാൻ. വളരെ വലിയ ചൂടുള്ള സമയത്താണ് ഞങ്ങൾ പോയിരുന്നത്, പക്ഷേ ഈ ഭാഗത്തോട്ട് വന്നപ്പം ചൂടൊട്ടും അറിയാനേ ഇല്ലായിരുന്നു. വലിയ വലിയ വൃക്ഷങ്ങളും അവിടെ മൊത്തം ആകെ പച്ചപ്പായിരുന്നു. അമ്മ ഞങ്ങളോട് പറയുമായിരുന്നു, അമ്മയുടെ കുട്ടിക്കാലത്ത് സ്കൂളിൽ നിന്ന് വരുന്ന സ്ഥലവും ഒക്കെ അമ്മ കാണിച്ചു തരുമായിരുന്നു. അത് ചെറിയ ഒരു അമ്പലവും അതിന് ചുറ്റും മൊത്തം കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലവും, എല്ലാവർക്കും അത് കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലമാണെങ്കിലും പക്ഷേ ഒരു നല്ല പച്ചപ്പുള്ളതുകൊണ്ട് കാണാൻ എന്ത് നല്ല ഭംഗിയായിരുന്നു എന്നറിയാമോ. ഞങ്ങൾ പണ്ടൊക്കെ ഞാൻ അമ്പലത്തിൽ വരുമായിരുന്നെങ്കിലും ഈ ഭാഗത്തോട്ട് അങ്ങനെ വരത്തില്ലായിരുന്നു. ഫ്രണ്ട് തകഴി അമ്പലത്തിൽ വന്ന് തൊഴുതിട്ട് പോകാൻ, ഇത് ആദ്യമായിട്ടാണ് ഞാനും ഈ ബാക്ക് സൈഡിലോട്ടൊക്കെ ഇങ്ങനെ വരുന്നത്. ഏറ്റവും ഇഷ്ടപ്പെട്ടതൊരു ശകലം പോലും ചൂട് ഞങ്ങൾക്ക് തോന്നിയതേയില്ല ഇവിടെ വന്നപ്പം. അങ്ങനെ ഇവിടെ എല്ലാം ചുറ്റി നടന്ന് അമ്പലത്തിലെല്ലാം തൊഴുത് ഞങ്ങൾ തിരിച്ച് കുടുംബക്ഷേത്രത്തിൽ പോയി. പണ്ടൊക്കെ ഞങ്ങൾ വരുമ്പോൾ ഞങ്ങളെ കാത്ത് അപ്പനും അമ്മൂമ്മയൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ അവർ രണ്ടുപേരും ഇല്ല. ഒരുപാട് മിസ് ചെയ്യുന്നു. അങ്ങനെ നല്ലൊരു ദിവസമായിരുന്നു ഇത്. താങ്ക് യു.